തോട്ടം മേഖലയിലെ തൊഴിലാളികളെ വഞ്ചിച്ച് നോട്ടിരട്ടിപ്പ് സംഘം. തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിനെ കുറിച്ച് പോലീസിന് പരാതി നൽകിയിട്ടും നീതി ലഭിക്കാതെ മലയോര കർഷക തൊഴിലാളികൾ. തോട്ടം മേഖലയിലെ 8 തൊഴിലാളികളെയാണ് നോട്ടിരട്ടിപ്പിന്റെ മറവിൽ കബളിപ്പിച്ചത്. തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘമാണ് നോട്ടിരട്ടിപ്പിക്കൽ തട്ടിപ്പിന്റെ പിന്നിൽ. 5 ലക്ഷം രൂപ വാഗ്ദാനം നൽകിയ ഇവർ പല ഘട്ടങ്ങളിലായി 60,000 രൂപ തട്ടിയെടുത്തു. തമിഴ്നാട്ടിലെ ഉത്തമപാളയത്ത് രൂപയെത്തിച്ചപ്പോൾ തട്ടിപ്പുകാർ നൽകിയ ബാഗിനുള്ളിൽ കടലാസു കഷ്ണങ്ങൾ നോട്ടിന്റെ വലിപ്പത്തിൽ അടുക്കിയ നിലയിലായിരുന്നുവെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. ഞാൻ കരിന്തിരി എസ്റ്റേറ്റിലെ ലേബറാണ്. 1,000 രൂപ തരുവാണെങ്കിൽ ഞാൻ 5 ലക്ഷം രൂപ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ഇവിടെ വന്ന് സ്വാമി അവിടുന്ന് പറഞ്ഞുവിട്ട് തുറക്കണ്ട തുറക്കണ്ട ഞങ്ങൾ പറഞ്ഞിട്ട് തുറന്നാൽ മതി എന്ന് പറഞ്ഞ എന്നും പറഞ്ഞു. ഇത് എന്തോ തമസ്യം ഉണ്ടോ കൊണ്ടാണ് ഞാൻ ഇത് തുറന്നു നോക്കിയത്. തുറന്നു നോക്കിയപ്പോ എല്ലാ ന്യൂസ് പേപ്പറാണ്, തമിഴ് പത്രങ്ങളാണ് ഇത് മൊത്തം ഇരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ തട്ടിപ്പിനിരയായി 8 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഫിലോമിനയുടെ വാക്കുകൾ ഇങ്ങനെ. 5 ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ 50 ലക്ഷം രൂപ ലോൺ എടുത്ത് തരാൻ ഒരാളുണ്ട്, ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കാനാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കാശ് മേടിച്ചിട്ട് പോയി 1.5 വർഷം മുമ്പ്. അത് പൈസ എന്നും പറഞ്ഞ് തന്ന സാധനം ബാഗിനകത്ത് കുറെ പൂവും പേപ്പറും തമിഴ് പേപ്പറും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ച ഫിറ്റ് ചെയ്താ തന്നേക്കുന്നത്. ആള് ഉത്തമപാളയത്തുള്ള ജെയിംസ് സ്വാമി എന്ന് വിളിക്കുന്ന ഒരാളാണ്. ഇത്തരത്തിൽ തോട്ടം മേഖലയിൽ കോടികളുടെ തട്ടിപ്പാണ് അരങ്ങേറുന്നത്. തട്ടിപ്പിനിരയായവർ പോലീസിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായിട്ടില്ലെന്നും പറയുന്നു. ന്യൂസ് ബ്യൂറോ ഇടുക്കി.